ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പൊ നമുക്ക് 5050 പേജിലെ 50-ാമത്തെ പേജിലെ വർക്ക്ഷീറ്റ് കൂടെ നോക്കണം വർക്ക്ഷീറ്റിലെ ഫസ്റ്റ് ആക്ടിവിറ്റി ഒരു അടിപൊളി പിക്ചർ തന്നിട്ടുണ്ട് ആ പിക്ചർ നമുക്ക് കളർ ചെയ്യണം അതിൽ നോക്കൂ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കാണുന്നില്ലേ ആ പെൺകുട്ടിയുടെ കയ്യിൽ രണ്ട് ബലൂൺസ് ഉണ്ട് ചുറ്റും ബട്ടർഫ്ലൈസ് ഉണ്ട് ആൻഡ് ഒരു ചെടി അതിന് താഴെ കുറെ പുല്ല് കുറച്ച് വെള്ളം കളിവഞ്ചി എല്ലാം അവിടെ ഉണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ നല്ല ഭംഗിയുള്ള നിറങ്ങൾ ഉപയോഗിച്ച് സുന്ദര കുട്ടപ്പനാക്കി എടുക്കണം ആ പിക്ചറിനെ ഓക്കെ അങ്ങനെ ഭംഗിയാക്കിയ പിക്ചറിൽ നിന്നും നമ്മൾ എന്ത് എഴുതണം എന്തൊക്കെയാണോ നമ്മൾ ഭംഗിയാക്കിയത് അതിന്റെ ഒക്കെ പേര് കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് ഡാഷസിൽ ഫിൽ ചെയ്ത് കൊടുക്കണം കുറെ ഡാഷ് കണ്ടില്ലേ അതിലൊക്കെ നമ്മൾ അത് ഫിൽ ചെയ്ത് കൊടുക്കണം എന്തൊക്കെ കാണാം ഒരു ഗേളിനെ കാണാം ബലൂൺസ് കാണാം സ്കൈ കാണാം സൺ കാണാം ബട്ടർഫ്ലൈസ് കാണാം ഗ്രാസ് കാണാം വാട്ടർ കാണാം അല്ലെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ആ ബോട്ട് കാണാം അതൊക്കെ എന്ത് ചെയ്യണം നമ്മൾ അതിൽ ഫിൽ ചെയ്ത് കൊടുക്കണം ഫില്ല് ചെയ്ത് കൊടുത്ത ശേഷം താഴെ നോക്കൂ ഗ്രൂപ്പ് ദം ഇൻ ടു എന്ന് പറഞ്ഞൊരു പാട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ ഗ്രൂപ്പ് ദം ഇൻ ടു എന്ന പാട്ടിൽ എന്ത് ചെയ്യണം ലിവിംഗ് തിങ്സ് നോൺ ലിവിംഗ് തിങ്സ് എന്നുള്ള രണ്ട് പാർട്ടിലായിട്ട് 1, 2, 3, 4, 5, 6 6 എഴുതാനുള്ള ഗ്യാപ്പ് ഉണ്ട് രണ്ടിലും ആ 6 എന്താ എഴുതേണ്ടത് നമ്മൾ മുമ്പ് എഴുതി വെച്ച കുറെ സാധനങ്ങളല്ലേ ആ ഗേൾ ഗേൾ സ്കൈ സൺ ബട്ടർഫ്ലൈ എന്നൊക്കെ പറഞ്ഞ എഴുതിയതിലെ ലിവിംഗ് തിങ്സിനെ മാത്രം എടുത്ത് ഫസ്റ്റ് ഗ്രൂപ്പിലോട്ടും സെക്കൻഡ് ഗ്രൂപ്പിലോട്ടും നോൺ ലിവിംഗ് തിനെ മാത്രവുമായിട്ട് കാറ്റഗറൈസ് ചെയ്യണം ഓക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആക്ടിവിറ്റി 2 ചെയ്യാൻ പോവാം ആക്ടിവിറ്റി 2 എന്താണെന്ന് നമുക്ക് നോക്കണ്ടേ ആക്ടിവിറ്റി 2 വന്നിട്ട് നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് എത്ര സ്റ്റേറ്റ്മെന്റ്സ് ആണെന്ന് അറിയോ 7 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് 7 സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാന്ന് വെച്ചാൽ എ ബലൂൺ ക്യാൻ ബ്രീത്ത് A girl eats food and grows. A paper boat is living thing. A river is a non-living thing. A living thing grows old and dies. A fish cannot breathe. A butterfly is a living thing. ഇതൊക്കെയാണ് സ്റ്റേറ്റ്മെന്റ്സ് ഇതിലെ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണോ ശരിയാണോ എന്നാണ് നമ്മൾ ചെയ്യേണ്ടത് തെറ്റാണെങ്കിൽ അതിന് നേരെയുള്ള ബോക്സിൽ ക്രോസ് ചെയ്യുക ക്രോസ് ചെയ്യുക മീൻസ് എന്താ ഇങ്ങനെ ചെയ്യാം ഈ ബോക്സ് ഇതാണെങ്കിൽ നമ്മൾ അതിൽ എന്ത് ചെയ്യണം ക്രോസ് ചെയ്ത് കൊടുക്കണം ഓക്കെ ആൻഡ് ശരിയാണെങ്കിൽ റൈറ്റ് ടിക്ക് ഇടുക ഓക്കെ ബോക്സിനകത്ത് റൈറ്റ് ടിക്കറ്റ് കൊടുക്കുക ഓക്കെ ക്രോസ് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് ടിക്ക് ഇടുക ശരിയാണെങ്കിൽ റൈറ്റ് തെറ്റാണെങ്കിൽ ക്രോസ് എ ബലൂൺ ക്യാൻ ബ്രീത്ത് എ ബലൂൺ ക്യാൻ ബ്രീത്ത് എന്ത് ചെയ്യാൻ പറ്റും ബലൂണിന് ശ്വസിക്കാൻ കഴിയും എന്നാണ് പറയുന്നത് ബലൂണിന് ശ്വസിക്കാൻ കഴിയുമോ ഒന്ന് ഞാൻ ഹെൽപ്പ് ചെയ്യാം ബലൂണിന് ഒരിക്കലും ശ്വസിക്കാൻ കഴിയില്ല കാരണം എന്താ ബലൂൺ ഈസ് നോട്ട് എ ലിവിംഗ് തിങ് ലിവിംഗ് തിങ് അല്ലാത്ത ഒരു സാധനത്തിന് ഒരിക്കലും ശ്വസിക്കാൻ കഴിയില്ല അപ്പൊ അത് തെറ്റാണ് തെറ്റായ സ്റ്റേറ്റ്മെന്റ്സ് ആയ സ്ഥിതിക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് ക്രോസ് ഔട്ട് ചെയ്ത് കളയണം ക്രോസ് ഔട്ട് ചെയ്യുന്ന എങ്ങനെയാ ഇങ്ങനെയാണ് ക്രോസ് ഔട്ട് ചെയ്യേണ്ടത് ഓക്കെ ക്രോസ് ഔട്ട് ചെയ്തേക്കുക അടുത്തത് ഒന്നും കൂടി ഞാൻ ഹെൽപ്പ് ചെയ്യാം എ ഗേൾ ഈറ്റ്സ് ഫുഡ് ആൻഡ് ഗ്രോസ് ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നു ഭക്ഷണം കഴിക്കും അതുകൊണ്ട് തന്നെ അവൾ വളരും ഭക്ഷണം കഴിക്കാൻ സാധിക്കണമെങ്കിൽ അത് ലിവിംഗ് തിങ് ആയിരിക്കണം ലിവിംഗ് തിങ് ആയ ഒരു സാധനം മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ നല്ലോണം വളരും അല്ലേ അതെ അപ്പൊ വളരുന്നതൊക്കെ എന്താണ് ലിവിംഗ് തിങ് ആണ് അപ്പൊ അത് ശരിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നതും ശരിയാണ് ഭക്ഷണം കഴിക്കുമ്പോൾ വളരും പെൺകുട്ടി ഭക്ഷണം കഴിച്ചാൽ വളരും ശരി തന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ശരിയായതുകൊണ്ട് തന്നെ റൈറ്റ് ടിക്ക് ഇടണം ടിക്ക് ഇട്ടോ എല്ലാവരും ടിക്ക് ഇട്ടോളൂ ഇനിയുള്ളത് ഞാൻ മലയാളം മാത്രം പറഞ്ഞിട്ടും അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ അമ്മയോടോ അച്ഛനോടോ ചോദിച്ച് കണ്ടെത്തണം എന്നിട്ട് അത് അവിടെ മാർക്ക് ചെയ്യണം എ പേപ്പർ ബോട്ട് ഈസ് എ ലിവിംഗ് തിങ് ഒരു പേപ്പർ ബോട്ട് എന്ന് പറയുന്നത് അതായത് കളിവെഞ്ചി നമ്മളൊക്കെ കടലാസ് കൊണ്ടുണ്ടാക്കുന്ന കടലാസ് തോണി ലിവിംഗ് തിങ് ആണ് ജീവനുള്ളതാണ് കടലാസ് തോണിക്ക് ജീവനുണ്ടെന്നാണ് പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അപ്പത്തെ ഇപ്പൊ തന്നെ ചെയ്തോളൂ ഇല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ ചോദിച്ചിട്ട് ചെയ്യാം എ റിവർ ഈസ് എ നോൺ ലിവിംഗ് തിങ് പുഴ ഒരു നോൺ ലിവിംഗ് തിങ് ആണ് പുഴയ്ക്ക് ജീവൻ ഇല്ല എന്നാണ് പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കി അതിനുള്ള ഉത്തരം എഴുതണം അടുത്തത് എ ലിവിംഗ് തിങ് ഗ്രോസ് ആൻഡ് ഓൾഡ് ആൻഡ് ഡൈസ് ലിവിംഗ് തിങ് എന്ത് ചെയ്യും വളരും പിന്നീട് വയസ്സാകും വയസ്സായ ശേഷം എന്തായി പോകും മരിച്ചു പോകും ഒരു ജീവനുള്ള വസ്തു വളരുകയും വളർന്ന ശേഷം അതിന് വയസ്സാവുകയും പഴക്കം ചെല്ലും പഴക്കം ചെന്ന ശേഷം കുറേ കാലം കഴിയുമ്പോൾ അത് മരിച്ചു പോകും എന്നാണ് പറയുന്നത് അത് ശരിയാണെങ്കിൽ റൈറ്റ് ഇടുക തെറ്റാണെങ്കിൽ ക്രോസ് ഔട്ട് ചെയ്യുക എ ഫിഷ് കനോട്ട് ബ്രീത്ത് ഒരു മീനിന് ശ്വസിക്കാൻ കഴിയില്ല മീനിന് ശ്വസിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കാം നോക്കണേ And a butterfly is a living thing. പൂമ്പാറ്റ ജീവനുള്ളതാണ് അത് ശരിയാണോ തെറ്റാണോ ശരിയാണെങ്കിൽ ടിക്ക് ഇടുക തെറ്റാണെങ്കിൽ ക്രോസ് ഔട്ട് ചെയ്യുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ
വർക്ക്ഷീറ്റിലെ രണ്ടാമത്തെ ആക്ടിവിറ്റി തീർന്നു. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ആണുള്ളത്. മൂന്നാമത്തെ ആക്ടിവിറ്റി വളരെ സിമ്പിൾ ആണ്, നിങ്ങൾ സ്വയം ചെയ്യേണ്ട ഒരു ചെറിയ ആക്ടിവിറ്റി. എന്താ ചോദിച്ചാൽ രണ്ട് ബോക്സ് തന്നിട്ടുണ്ട് അവിടെ, കണ്ടോ 51 ആണ് പേജ്, പേജ് 51 തേർഡ് ആക്ടിവിറ്റി. അതിൽ നോക്കൂ, രണ്ട് ബോക്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ലിവിങ് തിങ്ങിന്റെ പിക്ചർ വരയ്ക്കുക. രണ്ടാമത്തേതില് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നോൺ ലിവിങ് തിങ്ങിന്റെ പിക്ചർ വരയ്ക്കുക. ഇത് രണ്ടും വരച്ചു കഴിഞ്ഞാൽ അതിന് നിറം കൂടെ കൊടുക്കുക, കളർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അതോടെ തേർഡ് ആക്ടിവിറ്റി ഈസ് ഓൾസോ ഓവർ. ഓക്കെ, ബൈ.